മുക്ക നഗരസഭയിലെ പൊറ്റശ്ശേരിയിൽ തെരുവുനായി ആക്രമണത്തിൽ 3 പേർക്ക് പരിക്ക്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് സംഭവം. ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ മരുന്ന് പുറമേ നിന്ന് വാങ്ങാൻ ആവശ്യപ്പെട്ടതായി പരാതിയുണ്ട്. മുക്ക നഗരസഭയിലെ പൊറ്റശ്ശേരിയിലാണ് കഴിഞ്ഞ ദിവസമുണ്ടായ തെരുവുനായി ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റത്. പൊറ്റശ്ശേരി സ്വദേശികളായ KV ബീരാൻകുട്ടി, പള്ളത്ത് പ്രകാശൻ ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത്. ബീരാൻകുട്ടിയുടെയും പ്രകാശന്റെയും കാലിലാണ് കടിയേറ്റത്. മറ്റൊരാളുടെ വസ്ത്രം കടിച്ചു കീറുകയും ചെയ്തു. നേരത്തെ പ്രദേശത്ത് കണ്ടിട്ടില്ലാത്ത നായ ആളുകളെ ഓടിച്ചിട്ട് കടിക്കുകയായിരുന്നു. സംഭവിച്ച ഇവിടെ നാട്ടിൽ പോവുകയും ഇറങ്ങി പോവുകയും മണാശ്ശേരി പോവുകയാണ്. അപ്പോൾ ആ പിന്നെ ഇവിടെ ആ ബിൽഡിങ്ങിൻ്റെ എത്തുന്നേ ബാക്കിലൂടെ വന്നിട്ട് നായി കടിച്ചതാണ്. കടിച്ച് തുണി ഒന്നായിട്ട് കീറി ഒന്നായിട്ട് അതിൽ വന്ന ഇതാണ്. അന്ന് തന്നെ നാട്ടുകാരൊക്കെ കൂടി കൂടിയായിട്ട് ആ നായിൻ്റെ വെയ്യ കൂടിയിന്. അപ്പോൾ ആ വണ്ടിയായിട്ട് മേത്തലെ അതിലെങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞ് വന്ന. പ്രദേശത്ത് തെരുവുനായ് ശല്യം രൂക്ഷമാണെന്നും ഇതിനു മുമ്പ് നിരവധി വിദ്യാർത്ഥികളെ ഉൾപ്പെടെ തെരുവുനായ് ആക്രമിച്ചിട്ടുണ്ടെന്നും തെരുവുനായ് ശല്യം കുറയ്ക്കാൻ നിയമപരമായ തടസ്സമാണ് പ്രയാസം സൃഷ്ടിക്കുന്നതെന്നും ഡിവിഷൻ കൗൺസിലർ മധുമാസ്റ്റർ പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം പൊറ്റശ്ശേരി അങ്ങാടിയിൽ നിന്നാണ് 3 പേരെ തെരുവുനായ കടിച്ചിട്ടുള്ളത്. ഇവിടുന്ന് ഓടി വന്ന നായ പോകുന്ന വഴിയിൽ പൊറ്റശ്ശേരി അങ്ങാടിയിൽ ചേരുന്ന KV ബീരാൻകുട്ടി, പ്രകാശ്, അതുപോലെ പള്ളിയിലെ പിന്നെ ബാങ്ക് കൊടുക്കുന്ന ഒരാളുടെ അയാളെയും 3 പേരെയും കടിച്ച് ഓടിപ്പോവുകയാണ് ചെയ്തത്. അത് പിന്നെ വയലിന് ക്രോസ് ചെയ്ത് അമ്പലത്തിങ്കൽ ഭാഗത്തേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ തെരുവുനായകളുടെ ശല്യം ഇവിടെ കൂടിക്കൂടി വരികയാണ്. പല സ്ഥലങ്ങളിലായി കേന്ദ്രീകരിച്ചുകൊണ്ട് നായ്ക്കളുടെ വിഹാരരംഗമായി മാറിയിരിക്കുകയാണ് പൊറ്റശ്ശേരി അങ്ങാടി. തിരിച്ച് എല്ലാ സ്ഥലങ്ങളിലുമായി ഈ തെരുവുനായകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ എത്ര നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന കാരണം കൊണ്ട് ഇവരെ ഈ തെരുവുനായ്ക്കളെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. തെരുവുനായ് ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ ബീരാൻകുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോളേജിൽ ചികിത്സയ്ക്ക് എത്തിയപ്പോൾ കുത്തിവയ്പ്പിനുള്ള മരുന്ന് പുറത്തുനിന്നും വാങ്ങാൻ മെഡിക്കൽ കോളേജിൽ നിന്നും ആവശ്യപ്പെട്ടെന്നും എന്നാൽ 6000 രൂപയോളം വില വരുന്ന മരുന്ന് തങ്ങൾക്ക് വാങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞതോടെയാണ് മെഡിക്കൽ കോളേജിൽ നിന്നും മരുന്നെടുത്ത് കുത്തിവയ്പ്പ് നടത്തിയതെന്നും ഇത്തരത്തിൽ നിരവധി പേരാണ് പൂച്ചയുടെയും നായയുടെയും കടിയേറ്റ് മെഡിക്കൽ കോളേജിൽ എത്തുന്നതെന്നും എല്ലാവരോടും മരുന്ന് പുറത്തുനിന്ന് വാങ്ങാനാണ് മെഡിക്കൽ കോളേജിൽ നിന്നും പറയുന്നതെന്നും ഇത് സാധാരണക്കാരായ ആളുകൾക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്നും ബീരാൻകുട്ടിയുടെ മകൻ പറഞ്ഞു. ഇന്നലെ വാപ്പനെ കടിച്ച സമയത്ത് നേരെ മുക്കത്ത് പോവുകയും മുക്കം ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് അത് കോളേജിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ കോളേജിലേക്ക് പോയതിന് ശേഷമാണ് ഇത് നിരവധി പേര് പൂച്ച മാന്തിയതും പട്ടി കടിച്ചതുമായിട്ട് നിരവധി പേരാണ് കോളേജിൽ ഇതുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവരോടൊക്കെ തന്നെ പറയുന്നത് ഇതിൻ്റെ മെഡിസിൻ 6000 രൂപ ആകുമെന്നാണ് പറയുന്നത്. അതിന് പുറത്തുനിന്ന് മെഡിസിൻ വാങ്ങണം എന്നല്ലേ, അത് കയ്യില്ല, ആളുകളുടെ കയ്യിൽ അതിന് ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നീട് അത് അവരുടെ മെഡിസിന് തന്നെ വെക്കാൻ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ നിരവധി എല്ലാ പേരോടും ആളുകളോടും ഇത് തന്നെയാണ് പറയുന്നത്, 6000 രൂപയാകും മെഡിസിന് എന്നാണ് പറയുന്നത് മരുന്നിന്. അപ്പോൾ അതെല്ലാം അറിയിച്ചതിന് ശേഷമാണ് അവർ അവരുടെ മരുന്ന് തന്നെ കയറ്റി. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഈ കടി കയറ്റിങ്ങായിട്ട് നമ്മളെല്ലാം കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്ത സന്ദർഭത്തിലായിരിക്കും അത് പറയുന്നത്. 6000 രൂപ വേണമെന്ന് പറയുമ്പോൾ ഇതെല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളന്നല്ല, കാരണം പാവപ്പെട്ടവരാണ് ഇവിടെ വരുന്ന മെഡിക്കൽ കോളേജ് ആശ്രയിക്കുന്ന ഒരുപാട് പേരുള്ളത്. അതുകൊണ്ട് ഈ 6000 രൂപ വേണമെന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് പിന്നെ അതിനൊരു മാർഗം സർക്കാർ ലെവലിൽ അതിനൊരു മാർഗം ഉണ്ടാക്കിയെടുക്കേണ്ടത് നിർബന്ധമാണ്. ന്യൂസ് ബ്യൂറോ മുക്കം.